എറണാകുളത്തെ കാക്കനാട്ട് ഒരു സൈനികാശ്രമമുണ്ട്. യുദ്ധഭൂമികളിൽ ജീവിതം സമർപ്പിച്ച പട്ടാളക്കാരാണ് ഇവിടുത്തെ അന്തേവാസികൾ. ഏറെ വ്യത്യസ്തമായ ഈ വൃദ്ധസദനത്തിൽ പട്ടാളത്തിൽ ഉള്ളതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ജീവൻ പണയം വെച്ചും യുദ്ധഭൂമിയിൽ ധീരപോരാട്ടം നടത്തി നാടിന്റെ അഭിമാനമായി മാറിയ പട്ടാളക്കാർ പലരും പിന്നീട് ജീവിതവീഥിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു. കൂട്ടിനുള്ളത് ദാരിദ്ര്യവും പോരാട്ട സ്മരണകളും മാത്രം. രാജ്യസേവനത്തിനൊടുവിൽ ഇത്തരമൊരു ജീവിതമല്ല ഇവർ അർഹിക്കുന്നതെന്ന് ചിലർ ചിന്തിച്ചത് ഒരു മഹാപ്രസ്ഥാനത്തിന് തുടക്കമായി. 91 റിട്ടയറായി ഇവിടെ വന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസത്തിലും നേവൽ ബേസിലും മരുന്നിനും കൻറ്റീൻ സാധനങ്ങൾ വാങ്ങിക്കാനും പോകും. പോകുന്നതിന് അവിടെ കുറേ ആളുകൾ വളരെ പ്രായമായ സെക്കൻഡ് വേൾഡ് വാർ വെറ്ററൻസ് അവിടെ ഒരു പെർമനൻ്റായിട്ടൊരു ടാർപോളിനൊക്കെ അടിച്ച് ടെൻ്റ് അടിച്ച് അവിടെ സത്യാഗ്രഹം ചെയ്യായിരുന്നു. അപ്പോൾ അവരെ പോയി കണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവർ കഷ്ടപ്പാടുള്ള ഒരു കൂട്ടരാണ്, പെൻഷനില്ലാത്തവരാണെന്നൊക്കെ മനസ്സിലായപ്പം അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിത് ആദ്യം തുടങ്ങിയത്. എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന സൈനികാശ്രമത്തിൽ 70-ലധികം അന്തേവാസികളാണുള്ളത്. ഭാര്യമാർക്കൊപ്പവും അല്ലാതെയും താമസിക്കുന്നവർ. വൈദ്യസഹായം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. എങ്കിലും സൗജന്യങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കാത്ത പട്ടാളക്കാർ അലങ്കാര മത്സ്യ വളർത്തലും പൂച്ചെടി നഴ്സറിയും ഒക്കെയായി സ്വന്തം ചെലവിനുള്ള വക കണ്ടെത്തുന്നു. അസുഖമാണെന്ന് കണ്ടാലും തന്നെ പോയേനെ. ഇവിടെ അസുഖമാണ്, എല്ലാ തരത്തിലും ഒരു കോർപ്പറേഷൻ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാ അറേഞ്ച്മെൻറ്റും ഉണ്ട്. അറേഞ്ച്മെൻ്റ് എന്ന് വെച്ചാൽ രാത്രി 12 മണിക്ക് തന്നെ ഒരു അസുഖം വന്നാൽ ആ സ്പോട്ടിൽ ഞങ്ങൾക്ക് ഇതുണ്ട്, ആംബുലൻസ് ഉണ്ട്, അപ്പോഴത്തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു ഫീലിങ്ങും ഇല്ല. ഇവിടെ 15 വർഷമായിട്ട് വിഷമം തന്നെ, വിശ്രമിച്ച് ജീവിക്കുകയാണ്. ആഹാരം പല വിധ ആനുകൂല്യങ്ങളും ഉണ്ട്, ഇവിടെ പോക്കറ്റ് മണി എല്ലാം ഉണ്ട്. സർവീസിൽ പുലികളായിരുന്നെങ്കിലും വീട്ടിൽ പൂച്ചക്കുഞ്ഞിന്റെ സ്ഥാനം പോലുമില്ല എന്ന് മനസ്സിലാക്കിയവരാണ് ഏറെയും. ഈ സൗഹൃദ കൂട്ടായ്മയെ ഇഷ്ടപ്പെടുമ്പോഴും നഷ്ടസ്വപ്നങ്ങളും ഇവർക്കൊപ്പമുണ്ട്. ക്യാമറയ്ക്ക് മുന്നിൽ പങ്കുവെക്കാൻ തയ്യാറായില്ലെങ്കിലും ഹൃദയം നുറുങ്ങുന്ന ജീവിതാനുഭവങ്ങൾ ഇവിടെ പലർക്കുമുണ്ട്. ഇവിടെ എല്ലാവരും ഏതാണ്ട് ഒരേ കണക്ക് പ്രോബ്ലംസ് ഉള്ളവരാണ്, ഫാമിലി പ്രോബ്ലംസ് ഉള്ളവരാണ് മെജോറിറ്റി. അപ്പോൾ അവരുമായിട്ട് ജീവിച്ചു പോകും. 80-ഉം 90-ഉം കഴിഞ്ഞെങ്കിലും പ്രതാപകാലത്തിന്റെ ബാക്കി പത്രമായാണ് എല്ലാവരും ജീവിക്കുന്നത്. 91 വയസ്സുള്ള ഭാസ്കരനാണ് ഇവിടുത്തെ പട്ടാള മുത്തശ്ശൻ. പ്രായാധിക്യത്തിന് തോറ്റുകൊടുക്കാതെ ദിവസവും മാർക്കറ്റ് വരെ നടന്നുപോയി സ്വന്തം കാര്യങ്ങൾ നോക്കും. പെൻഷനില്ലാത്ത നിർധനർക്ക് പുറമെ ആവശ്യമുള്ളവർക്ക് ഇവിടെ വില്ലയും സ്വന്തമാക്കാം. മരിച്ചുപോയ പട്ടാളക്കാരുടെ വിധവകളും ഈ ആശ്രമാന്തരീക്ഷത്തിൽ താമസിക്കുന്നുണ്ട്. കൃഷ്ണ മുകുന്ദ മുരാരി, കൃഷ്ണ മുകുന്ദ മുരാരി, ജയ കൃഷ്ണ മുകുന്ദ മുരാരി, കരുണാസാഗര കമലനായക, കരുണാസാഗര കമലനായക, കനകാംബരധ. മകനും മരുമകളും രാവിലെ ജോലിക്ക് പോകും, ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുക. ആ ഏകാന്ത ജീവിതം തീരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട്, ഏകാന്തവും മൂകതയും രണ്ടുമായിരുന്നു മുഖമായത്, അപ്പോൾ അത് തീരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് ഇരിക്കുകയാണ്. 2 വർഷം കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലാതെ പോകണു. പട്ടാളക്കാരനായിരുന്ന ശ്രീനാരായണൻ ഇവിടെ വാച്ച്മാനായി ജോലി ചെയ്യുന്നു. സ്വന്തം കുടുംബത്തെക്കാൾ ഈ കൂട്ടായ്മയോടൊപ്പം സമയം ചെലവഴിക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. ഇത് ഞങ്ങൾ തന്നെ സെൽഫ് ഹെൽപ്പ് എന്നുള്ള രീതിയിൽ, അതായത് ഏബിൾ ബോഡിഡ് എക്സ് സർവീസ്മെൻ ആർ എംപ്ലോയിഡ് ഇൻ വേരിയസ് കൈൻഡ്സ് ഓഫ് ജോബ്സ് ആൻഡ് ദ പ്രോഫിറ്റ് വി ഏൺ ഫ്രം ദിസ് ഇസ് ഡൈവേർട്ടഡ് ഫോർ ദിസ് പർപ്പസ്. അങ്ങനത്തെ ഒരു പ്രിൻസിപ്പിൾ ആണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വീരഗാഥകളൊക്കെ ഓർത്തെടുത്തും പരസ്പരം സന്തോഷങ്ങൾ പങ്കുവച്ചും കുറെ വലിയ മനുഷ്യർ ഈ ചെറിയ ലോകത്ത് ജീവിക്കുന്നു. കേട്ടതും കണ്ടതും ഇനി അടുത്താഴ്ച ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ വിലാസം ഏഷ്യാനെറ്റ് ന്യൂസ് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, തിരുവനന്തപുരം. ഇമെയിൽ KNK@AsianetNews.in. നമസ്കാരം.